ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ചക്ക ഉണ്ണിയപ്പമാണ്. ഈ ചക്ക ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ചക്ക ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. ഒരു 400 ഗ്രാം ഒക്കെ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുകി വരട്ടെ. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുക. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ഇല്ലേ, അതെടുത്താൽ മതി. ഇപ്പോൾ വീട്ടിലുണ്ടാക്കി വെച്ചതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, ഒരു 1/2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. അതിപ്പോൾ ഞാൻ വറുത്ത റവയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് അങ്ങ് ഒഴിക്കണേ, ഒരു കുറച്ച് പതുക്കെ പതുക്കെ ഒഴിക്കരുത്. പെട്ടെന്ന് അങ്ങ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് എല്ലായിടത്തോട്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ ചൂട് ശർക്കര പാനി ഈ പൊടിയിലെല്ലായിടത്തും ഒരേപോലെ മിക്സായി വരണം. ചൂടുവെള്ളം എല്ലായിടത്തും മിക്സായതിനു ശേഷം നമുക്കതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഒരുമിച്ച് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 കപ്പ് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളില്ലാണ്ട് തന്നെ അങ്ങ് ഇളക്കിയെടുക്കാം. ഞാൻ 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മളെടുക്കുന്ന പൊടിയൊക്കെ ബേസ് ചെയ്തിരിക്കും. പത്തിരിപ്പൊടിയൊക്കെ ചിലപ്പോൾ കൂടുതൽ വെള്ളം വേണ്ടിയുള്ളതുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അതങ്ങ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 5 ഏലക്ക ഇട്ട് കൊടുക്കാം. അത് തൊലി കളഞ്ഞിട്ട് ഇടുവാണേ. 4 ഏലക്കയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് നമുക്ക് ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഒരു 8 ചക്കച്ചോളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അത് എത്രയാന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചെറിയ ചക്കച്ചോളയായിരിക്കും വലിയ ചക്കച്ചോളയായിരിക്കും. എങ്ങനെയായിരുന്നാലും നമ്മളിപ്പം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അതൊരു ഏകദേശം ഒരു 1/2 കപ്പ് തന്നെ ഉണ്ടായിരിക്കണം. എങ്കിലേ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റൂ. അത് നമുക്ക് ഈ മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അധികം മധുരമില്ലാത്ത ചക്കയാണ് കേട്ടോ. അപ്പം നല്ല മധുരമുള്ള ചക്കയാണ് എടുക്കുന്നതെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണേ. ഇത് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബാറ്റർ നന്നായിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു പിടിയൊക്കെ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ്. അത് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കാം. അതപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് അതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെക്കാം. ഇനി നമുക്ക് കറുത്ത എള്ള് ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോഴും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അത് ഒന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിറച്ചും അങ്ങ് ഒഴിക്കരുത്. ഓരോ ഹോളിൻ്റെയും 1/4 ഭാഗത്തോളമൊക്കെ എണ്ണ ഒഴിച്ചിരുന്നാൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോഴത്തേക്കും തിളച്ചിട്ട് എണ്ണ പുറത്തോട്ട് ചാടിപ്പോവും. ഇപ്പം നമ്മുടെ ബാറ്ററി നന്നായിട്ട് തണുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിറച്ച് ഒഴിക്കരുത്. 1/4 ഭാഗത്തോളമേ മാവ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ഷേപ്പൊന്നും ഇല്ലാതെ അങ്ങ് വല്ലാണ്ട് പൊങ്ങി എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ചേർന്ന് പോകും. ഇപ്പോൾ ഒരു ചെറിയ തവിയാണ്. ആ തവിയിൽ മാവെടുത്ത് 2 പ്രാവശ്യമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് നല്ല വീർത്ത് വരുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല. നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നല്ല മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. തീരെ തീ കുറച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം ആ സൈഡായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിരുന്നാൽ മതി. ഉണ്ടോ, ഇപ്പം തന്നെ നമ്മുടെ എണ്ണ അതാ ഫുള്ള് മുകളിലേക്കൊക്കെ തെറിച്ച് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത് എണ്ണ അധികമായി പോകരുതെന്ന്. അപ്പം ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പപ്പടം കുത്തി ഉണ്ടെങ്കിൽ പപ്പടം കുത്തിക്കൊണ്ട് കുത്തി ഇങ്ങനെ എടുക്കാം കേട്ടോ. അതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അങ്ങ് വീണ് പോട്ടെ. എന്നിട്ട് നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത സെറ്റും മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ. അത് നല്ല വെയിറ്റുള്ള നല്ല ഉണ്ണിയപ്പച്ചട്ടിയാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം.
അപ്പം അടുത്ത സെറ്റും ആയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറിൽ ഞാൻ ഇടുന്നതുള്ളൂ. എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് വലിച്ചെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ചെറിയൊരു എണ്ണയൊക്കെ ഉണ്ടാവണമല്ലോ, അതല്ലേ ഒരു സുഖം. അപ്പോൾ അതാ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ ഒരു സെറ്റും കൂടെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 മുതൽ 50 ഉണ്ണിയപ്പം വരെ ഉണ്ടാവും കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഇരിക്കും, എന്നാലും 40 എണ്ണമൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ മുമ്പ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേരുണ്ടാക്കി സെയിൽ ചെയ്യണമെന്നൊക്കെ അറിയുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ സെയിലൊക്കെ ചെയ്യാം കേട്ടോ. ചക്ക ഉണ്ടെങ്കിൽ ചക്ക കിട്ടാത്തവർക്കും ഇങ്ങനെ ഉണ്ണിയപ്പം കിട്ടുക, ചക്ക ഉണ്ണിയപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമല്ലേ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ട. എടുത്ത് നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല പഞ്ഞു പോലെ സോഫ്റ്റായിട്ടിരിക്കുന്ന ഉണ്ണിയപ്പം. അരികൊക്കെ ആണെങ്കിലും നല്ല മുരിഞ്ഞാണ് കേട്ടോ ഇരിക്കും. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം കഴിക്കുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇത്. ഈ ചക്ക ഉണ്ണിയപ്പം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ചക്കയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. അടിപൊളി ഉണ്ണിയപ്പാണ്. ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ശരിക്കും അരികൊക്കെ നല്ല മുരിഞ്ഞിട്ട് നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം. ശരിക്കും നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല, വെറും ചക്ക മാത്രം ചേർത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, ചക്കയുടെ സീസൺ ഇച്ചിരി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്, കഴിഞ്ഞ് വരുവാണെന്ന് തോന്നുന്നു. എന്നാലും എനിക്കിപ്പോഴാണ് കേട്ടോ ചക്ക കിട്ടിയത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഒരുപാട് ദിവസം അങ്ങ് വെക്കാൻ പറ്റില്ല കേട്ടോ, 2-3 ദിവസം വരെയൊക്കെ വെക്കാം. എന്നാൽ ചക്ക ചേർത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.